ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി മലബാർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 ചെറുനാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുനാരങ്ങ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറേ സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ സമയം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നാരങ്ങ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നാരങ്ങ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മിനിറ്റായി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് തണിയാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കാം. നാരങ്ങ ഒന്ന് തണിയുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക്, 1 ടേബിൾ സ്പൂണ് ഉലുവ, ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കടുവൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. വേവിച്ച് വെച്ച ചെറുനാരങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര പീസ് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നാരങ്ങ ഇവിടെ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിന് പുറമെ 2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അച്ചാറിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ ആ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നാരങ്ങയിൽ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പൗഡർ 1 ടീസ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കടുവും അതുപോലെ ഉലുവയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത പൗഡറാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് വിനീഗറാണ്. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റായി നമ്മളിത് തിളപ്പിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ, ഒട്ടും കയ്പില്ലാത്ത അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.